ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ചാനലിൽ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകൾ എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് ദാദ എന്ന് പറയുന്ന സിനിമ. തമിഴാണ്. അത് തിയേറ്ററിൽ വന്നപ്പോൾ തിയേറ്ററിൽ വെച്ച് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസായിട്ടുണ്ട്. നമ്മൾ ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സിനിമ OTTയിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ പല വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണണം, അതൊരു ഗംഭീര സിനിമയാണ്, അതൊരു ഫീൽ ഗുഡ് സിനിമയാണ്, അത് കാണും, അതിനെക്കുറിച്ച് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് അത്ര ഒരു ഫീൽ ഗുഡ് വൈബ് അല്ല കിട്ടിയത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്നെനിക്ക് ഫീൽ ചെയ്തത് ഭേദപ്പെട്ട പ്രകടനങ്ങളാണ്. ഞാൻ പറയുന്നത് ഗംഭീര പ്രകടനങ്ങളാണെന്നല്ല, ഭേദപ്പെട്ട പ്രകടനങ്ങൾ എന്നേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പല ഇമോഷണൽ സംഭവങ്ങളും അതിലെ മെയിൻ ആർട്ടിസ്റ്റുകളിൽ നിന്ന് പോലും ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ മോശമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും, പാട്ടുകളൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് ശേഷം ഈ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കണം എന്നൊരു തോന്നൽ എന്നിലത് ഉണ്ടാക്കിയിട്ടില്ല. വിഷ്വൽ സൈഡും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളത് ആ സിനിമയിലില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ഭുതകരമായ എന്നും പറയാനില്ല. പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ ഫീൽ ഗുഡ് വൈബ് ഉണ്ടല്ലോ, അത് നിലനിർത്തുന്ന രീതിയിലുള്ള വിഷ്വൽ സൈഡാണ്. പിന്നെ പറയേണ്ടത് ഇമോഷണൽ കണക്റ്റാണ്. പ്രത്യേകിച്ച് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ ഇമോഷൻസ് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ രസമായിട്ടാണ്. അത് നന്നായിട്ട് വർക്കൗട്ട് ആവാറുണ്ട് ബഹുഭൂരിപക്ഷ സമയത്തും. ഈ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില ഡയലോഗുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഇമോഷണൽ സംഭവങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിലെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ, ശരിക്കും ഫീലാവുന്ന സംഭവങ്ങൾ എന്നെനിക്ക് ഫീൽ ചെയ്തത് ഈ നായക കഥാപാത്രത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവരിലേക്ക് തിരിച്ചു വരുന്ന ആ മൊമെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ഡയലോഗൊക്കെയാണ്. അവിടെ എനിക്ക് ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്ത, ഇത്രയും സ്നേഹവും സഹതാപവും ഒന്നുമില്ലാത്ത, അതിപ്പോൾ പേരൻസ് ആണെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിലും, ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അവർ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നിട്ട് സ്നേഹത്തോടുകൂടി സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ വരുമ്പോണ്ടല്ലോ ഗേറ്റ് അടച്ചിടുക എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ സ്പോയിലർ ഇല്ലാതെ ഈ സിനിമയുടെ ഒരു ഏകദേശ ധാരണ തരാം. രണ്ട് വിദ്യാർത്ഥികൾ, അവർ തമ്മിൽ പ്രണയത്തിലാണ്, അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു, നായിക ഗർഭിണിയാവുന്നു. ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നായികയ്ക്ക് പറ്റുന്നില്ല, നായകൻ ട്രാപ്പിലാവുകയാണ്. രണ്ട് പേരുടെയും വീട്ടിൽ കയറ്റാത്ത സിറ്റുവേഷൻ. എന്തിന്, കുഞ്ഞായതിനു ശേഷവും വീട്ടുകാർക്ക് യാതൊരു താല്പര്യവുമില്ല. ഒരു കൈക്കുഞ്ഞുമായിട്ട് വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മകൻ, ആ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനൊക്കെ പറയുമ്പോഴും അവന് വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയുന്ന അപ്പൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചോര കുഞ്ഞിനോട് കാണിക്കേണ്ട സ്വഭാവമാണ് അത്. എൻ്റെ അതേ ആൾക്കാർ ലോകത്തെങ്ങും ഇല്ലാത്ത സ്നേഹവും സെൻറ്റിമെൻസും മറ്റേ അപ്പംപാസമൊക്കെ എടുത്തുകൊണ്ട് വരുമുണ്ടല്ലോ കടക്ക് പുറത്ത് എന്നാണ് പറയേണ്ടത്. ആ ലോജിക്കില്ലായ്മയാണ് സത്യത്തിൽ ഇതിലെ കുറേ ഇമോഷണൽ രംഗങ്ങൾ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നാഞ്ഞത്. അടുത്ത സംഭവം ലോജിക്കാണ്. അതായത് ഒരു പ്രസവം കഴിഞ്ഞു, പ്രസവിച്ച അമ്മയും അവരുടെ കൂടെ വന്ന ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ വിട്ടു, കുട്ടിയെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ട്. അതൊരു വലിയ ഹോസ്പിറ്റലാണ്, ഒരു സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന പോലെ. എന്ന് വെച്ചാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തുകയല്ല, ഈ തമിഴ്നാട്ടിലൊക്കെ സാധാരണ ഒരു ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ലെവലിൽ പോലും അല്ല അത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി, കൊച്ചിനവിടെ ഉപേക്ഷിച്ചിട്ട്. കൊച്ചിൻ്റെ ബന്ധുക്കൾ വരാൻ വേണ്ടി, അച്ഛനും ബന്ധുക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് കൊച്ചിനവിടെ വെച്ചിരിക്കുകയാണ് അവർ. അത് എന്ത് ഹോസ്പിറ്റലാണത്? ആൻഡ് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരാൾ ഞാൻ ഈ കൊച്ചിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും അവർ കുഞ്ഞിനെ കൊടുത്തു വിട്ടു. ഒരൊറ്റ ദിവസം രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഒരു സമയത്തോടുകൂടിയാണ് പ്രസവം നടന്നിട്ടുണ്ടാവുക. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞ് കണ്ണൊക്കെ തുറന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കൊച്ചിന് വിശക്കണില്ല, കൊച്ചിന് കരച്ചിലില്ല. പിന്നൊരു അനാഥാലയം സീനും കൂടി വരുന്നുണ്ട്. ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത, അത്രയും കുട്ടികളെയൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇത്രയും ആ കുഞ്ഞിനോടൊരു സഹതാപം ഇല്ല. ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ നോക്കാൻ യാതൊരു കഴിവില്ലാത്ത ഒരാളുടെ കൂടെ അതിനെ കൊടുത്തുവിടുവോ? അങ്ങനെ ഈ ലോജിക്കൽ കാര്യങ്ങളും അതുപോലെ ഒരു മനസാക്ഷിയും ഒന്നുമില്ലാത്ത ആളുകളെയൊക്കെ കാണിച്ച് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾ സർവൈവ് ചെയ്തല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ നമ്മളിൽ ഉളവാക്കാനാണ് ആ സിനിമ ശ്രമിക്കുന്നത്. പക്ഷേ അനാസ്ഥ, അഹങ്കാരം, അശ്രദ്ധ തുടങ്ങി നായകൻ്റെയും നായികയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് വെച്ച് ആലോചിക്കുമ്പോൾ രണ്ട് വ്യക്തികളും അവരെ ഉണ്ടാക്കിയ വ്യക്തികളും കൂടി ഒരു കൊച്ചു കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ വലിയ തെറ്റുകളാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. എന്നെ സംബന്ധിച്ച് ദാദ ഒരു ഫീൽ ഗുഡും എന്നിൽ ഉണ്ടാക്കാത്ത ഒരു സിനിമയാണ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.